ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിരിക്കുക കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു യൂസ്ഡ് കാർ എടുക്കാൻ പോകുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു കമ്മീഷൻ ഏജന്റ് ആയിട്ടോ ഒരു വണ്ടി കച്ചവടക്കാരനായിട്ട് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ചെക്ക് ലിസ്റ്റ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഏതൊരു യൂസ്ഡ് കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. അതായത് അവർക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഇവാലുവേഷൻ ചെക്ക് ലിസ്റ്റാണ്. അതായത് വണ്ടി ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഒരു ചെക്ക് ലിസ്റ്റ്. ആ ചെക്ക് ലിസ്റ്റ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടോ, പല ആൾക്കാരെ കയ്യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ ആ ചെക്ക് ലിസ്റ്റ് ചിലപ്പോൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അതായത് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വേർഡുകൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് കുറേ പേർക്ക് കൂട്ടിയിട്ട് ഞാനൊരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മളെ സുരേഷ് ഡ്രൈവ്സിൻ്റെ പേരിൽ ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഇവാലുവേഷൻ ചെക്ക് ലിസ്റ്റ് ആണ്. ഞാൻ കാണിച്ചു തരാം, ഇതാണ് സംഭവം, ഇതാണ് നമ്മൾ ഇവാലുവേഷൻ ചെക്ക് ലിസ്റ്റ്, ഇതാണ് നമ്മൾ ഇവാലുവേഷൻ ചെക്ക് ലിസ്റ്റ് വരുന്നത്. ശരിക്കും ഇതിന് ഇവാലുവേഷൻ ചെക്ക് ലിസ്റ്റ് എന്നല്ല പറയേണ്ടത്, ശരിക്കും ഇൻസ്പെക്ഷൻ ചെക്ക് ലിസ്റ്റ് എന്ന് വേണം പറയാം. ഇവാലുവേഷൻ ചെക്ക് ലിസ്റ്റും ഇൻസ്പെക്ഷൻ ചെക്ക് ലിസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാലുവേഷൻ ചെക്ക് ലിസ്റ്റിൽ നമ്മൾ വണ്ടിയുടെ വില പറയുന്നുണ്ട്. അതായത് വണ്ടി ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ വണ്ടിയുടെ പ്രോബ്ലംസൊക്കെ മനസ്സിലാക്കി അത് റിപ്പയർ ചെയ്യാൻ എത്ര കോസ്റ്റ് വരുന്നത് മനസ്സിലാക്കി അതൊക്കെ നമ്മൾ കുറച്ചിട്ട് ആ വണ്ടിയുടെ ഒരു മാർക്കറ്റ് വില, അതായത് ഞാൻ ബെൻസിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഡീലർഷിപ്പിലാണല്ലോ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ആ വണ്ടി എടുത്ത് വിൽക്കണം, അപ്പം എടുക്കുന്നൊരു വില ഉണ്ടാവുമല്ലോ നമ്മൾ, അതായത് പിന്നെ പ്രോഫിറ്റിൽ വിൽക്കാൻ വേണ്ടിയിട്ട്. ആ എടുക്കുന്ന വിലയിൽ നിന്ന് ഈ ഒരു ഇൻസ്പെക്ഷനിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്ന പ്രശ്നങ്ങളും കൂടെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇപ്പോൾ ഏകദേശം 1,50,000 രൂപേൻ്റെ പണി ഉണ്ടാവും, ആ വിലയും കൂടെ കുറച്ചിട്ടുള്ളൊരു വില നമ്മൾ പറയും. അതാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതായത് വണ്ടിക്ക് മൂല്യനിർണ്ണയം നടത്തുക. പക്ഷേ ഇൻസ്പെക്ഷൻ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പ്രോസസ്സ് തന്നെയാണ്. അതായത് ഇതിൽ നമ്മൾ വില പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ നമ്മൾ പരിശോധിക്കുന്ന കാര്യങ്ങളൊക്കെ സെയിമാണ്. അപ്പോൾ ഇതിന് ഇന്നന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്നന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. കാരണം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്പെക്ഷൻ സർവീസാണ്. അതായത് നിങ്ങളൊരു വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ വിളിക്കുന്നു, ഞാൻ വരുന്ന വണ്ടി ഇൻസ്പെക്ട് ചെയ്ത് തരുന്നു. വിലയും കാര്യങ്ങളൊക്കെ ആക്ച്വലി നിങ്ങൾ ആ വിൽക്കുന്ന ആളുമായിട്ടാണ് സംസാരിച്ചിട്ടുണ്ടാവും ഓൾറെഡി. ഒക്കെ റെഡി ആയതിനു ശേഷമാണല്ലോ നിങ്ങൾ എന്നെ വിളിക്കുക വണ്ടി പരിശോധിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇവാലുവേഷൻ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത്. ഞാൻ അതിൻ്റെ പേര് മാറ്റി ഇൻസ്പെക്ഷൻ ചെക്ക് ലിസ്റ്റ് എന്നാക്കിയിട്ട് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ, അതായത് www.sureshdrives.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു ഡൗൺലോഡ്സ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ദെൻ അത് പ്രിൻ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതായത് നിങ്ങൾ സ്വന്തമായിട്ട് ഇവാലുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ടൂളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതാണ് സുരേഷ് ഡ്രൈവ്സിൻ്റെ ഇവാലുവേഷൻ ഷീറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളും, പിന്നെ നമ്മളെ MSME രജിസ്ട്രേഷൻ നമ്പർ, GST നമ്പർ, എൻ്റെ മൊബൈൽ നമ്പർ, എൻ്റെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ്, എൻ്റെ ഇമെയിൽ ID കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സുരേഷ് ഡ്രൈവ്സ് ഇവാലുവേഷൻ ചെക്ക് ലിസ്റ്റ്. ഈ ചെക്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഏരിയ വരുന്നത് കസ്റ്റമറെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഏരിയയാണ്. ഈ കസ്റ്റമർ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഏരിയയിൽ നമ്മൾ കസ്റ്റമറെ പേര് എഴുതും, വണ്ടി നമ്പർ എഴുതും. അതായത് ഇതൊരു സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. പിന്നെ വണ്ടി ഏതാണ്, C220 ആണ്, മെർക്ക്, പിന്നെ മെർസിഡീസ് ബെൻസ്, പിന്നെ മാനുഫാക്ചറിങ് ഇയർ 2017 മോഡൽ, കളർ എഴുതി, വണ്ടി എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് നമ്മൾ അത് എഴുതിയിട്ടുണ്ട്. എൻജിൻ നമ്പർ, ചേസ് നമ്പർ, കാര്യങ്ങൾ, പിന്നെ ഓണർഷിപ്പ് ഏതാണ്, ഇൻഷുറൻസ് എന്നാണ് തീരുന്നത്, അതിൻ്റെ എക്സ്പയറി നമ്മളിവിടെ എഴുതും. പിന്നെ ഏതാണ് ഇൻഷുറൻസ് കമ്പനി എന്നുള്ളത് എഴുതും. IDV എത്ര ഉണ്ടെന്നുള്ളത് നമ്മൾ IDV എത്ര ഉണ്ടെന്നുള്ളത് ഇവിടെ എഴുതും. പിന്നെ ഇതിൽ നമ്മൾ ഇൻഷുറൻസ് NCB, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഈ NCB എന്തിനാണ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ പുറമെ കൊണ്ടുപോയിട്ടൊക്കെ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ NCB മിസ്സാവും. അതായത് NCB ഉണ്ടാവില്ല. സാധാരണ രീതിയിലാണെങ്കിൽ ഒരു 5 കൊല്ലം പഴക്കമുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ 50% NCB ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ഹിസ്റ്ററി നോക്കുന്ന ടൈമിൽ സർവീസ് ഹിസ്റ്ററിയിൽ ക്ലെയിമൊന്നും കാണുന്നില്ല, പക്ഷേ NCB ഇൻഷുറൻസിൽ നോക്കുന്ന ടൈമിൽ NCB 0 ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനർത്ഥം വണ്ടി പുറമെ കൊണ്ടുപോയിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെന്നാണ്. ഈ കേസിൽ NCB ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്തിട്ട് ഒരു വർഷം ആവുന്നേ ഉള്ളൂ. കാരണം ഫസ്റ്റ് ഓണർക്കാണ് NCB ബെനിഫിറ്റ് കംപ്ലീറ്റ് പോവുക. ഇപ്പോൾ നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിലുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന് NCB ഉണ്ടാവില്ല. അപ്പോൾ ഈ കേസിൽ നമുക്കറിയാം അയാൾ എന്നാണ് RC മാറിയിരിക്കുന്നത്. സോ ആ കേസിൽ അത് നമ്മൾ അവിടെ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. പിന്നെ ലൈഫ് ടൈം ടാക്സ് അടച്ചിട്ടുണ്ട്. എൻ്റെ ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ലോൺ എടുത്തിട്ടാണ് വണ്ടി എടുത്തിരിക്കുന്നത്, അല്ല സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണോ, സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ വണ്ടിയുടെ ഇൻസ്പെക്ഷൻ്റെ ഭാഗങ്ങളിലേക്ക് വരികയാണ്. ഞാൻ മുമ്പ് ഇൻസ്പെക്ഷൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എപ്പോഴും ഒരു ടോപ്പ് ടു ഡോൺ അപ്രോച്ചാണ് നമ്മൾ വണ്ടി ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഫോളോ ചെയ്യേണ്ടത്. അതായത് വണ്ടി നമ്മൾ ഇനീഷ്യലി നമ്മൾ വണ്ടി കാണുമ്പോൾ തന്നെ വണ്ടിയുടെ ബോഡി ഷേപ്പ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം നോക്കുക. കാരണം നമ്മൾ മുമ്പിൽ ഇനി നോക്കാൻ പോകുന്ന, ഇനി ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്ന വണ്ടിയുടെ ബോഡി ഷേപ്പ് ഇനീഷ്യലി തന്നെ നമുക്ക് പ്രശ്നം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വണ്ടി തട്ടിയ വണ്ടിയാണെന്നുള്ളത്.
ഓക്കെ. അപ്പോൾ ബോഡി ഷേപ്പ് നോക്കി പെർഫെക്റ്റ് കണ്ടീഷനാണ്. പിന്നെ സ്ക്രാച്ചസ് എന്ന് പറയുന്ന പല ടൈപ്പ് ഉണ്ട്. മിനിമൽ ആയിട്ടുള്ള സ്ക്രാച്ചസ് ഉണ്ട്, കുറച്ച് ഡെപ്ത് ഉള്ള സ്ക്രാച്ചസ് ഉണ്ട്. ഈ ഒരു ഏരിയനെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെൻസ്, പിന്നെ ഡെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ടൈപ്പ് ഓഫ് ഡെൻ്റ് ഉണ്ട്, വലിയ ടൈപ്പ് ഓഫ് ഡെൻ്റുകളുണ്ട്. ആ ഡെൻസ് എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. പക്ഷേ ഈ വണ്ടിയിൽ നോക്കുകയാണെങ്കിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള രണ്ട് ഡെൻ്റുകൾ ബോണറ്റിൻ്റെ മുകളിൽ കാണുന്നുണ്ട്, അതായത് ഹുഡിൻ്റെ മുകളിൽ കാണുന്നുണ്ട്. പിന്നെ വിൻഷീൽഡ്, വിൻഷീൽഡിൻ്റെ മുകളിൽ ചെറിയ ക്രാക്സോ ചിപ്സോ അങ്ങനത്തെ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ നമ്മൾ നോക്കുന്നത്. അതായത് ചെറിയൊരു ക്രാക്കോ ചിപ്പോ ഉണ്ടെങ്കിലോ വണ്ടീൻ്റെ വില തന്നെ ഡിപ്രിഷ്യേറ്റ് ചെയ്യും. വണ്ടീൻ്റെ ഗ്ലാസിൻ്റെ മുകളിൽ എന്തെങ്കിലും രീതിയിലുള്ള ചിപ്സോ ക്രാക്സോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ വില എന്തായാലും ഡിപ്രിഷ്യേറ്റ് ചെയ്യും. ആ വണ്ടി എൻ്റെ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവണമൊന്നുമില്ല. അങ്ങനത്തെ ക്രാക്കോ ചിപ്സോ ഉണ്ടെങ്കിൽ എന്തായാലും വണ്ടി വില, നല്ല വണ്ടി കിട്ടുന്ന മാർക്കറ്റ് വില അതിന് കിട്ടില്ല, അതിൻ്റെതായ വിലക്കുറവ് അതിലുണ്ടാവും. പിന്നെ ഹെഡ്ലൈറ്റ് ഫോഗി ആണോ, ഫോഗി ഹെഡ്ലൈറ്റ് ആണോന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് പഴക്കം ചെന്ന്, അതായത് നമുക്ക് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഞാൻ രണ്ട് മൂന്ന് ഫോട്ടോ കൂടെ കൊടുക്കുന്നുണ്ട് ഫോഗി ഹെഡ്ലൈറ്റ് എങ്ങനെയാണുള്ളത്. പിന്നെ ഇൻസ്പെക്ഷൻ സ്റ്റിക്കർ, അതായത് നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തിയേണ്ടത്, അതായത് റീസെൻ്റ് സർവീസ് ചെയ്തതിൻ്റെ വല്ല ടാഗോ കാര്യങ്ങളോ വണ്ടിയിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, കാരണം രണ്ട് മാസം മുമ്പേ വണ്ടി സർവീസിന് കയറിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ടാഗ് അതിൽ കാണുന്നുണ്ട്. പിന്നെ റസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക് റോട്ടേഴ്സ് ആണോ, അതായത് ബ്രേക്ക് റോട്ടർ റസ്റ്റ് പിടിച്ചിട്ടുള്ളതാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് വണ്ടി കുറേ കാലമായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി ആയിരുന്നോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് എന്തെങ്കിലും മേജർ പ്രശ്നങ്ങളൊക്കെ കാരണം വണ്ടി നിർത്തിയിട്ട വണ്ടികളൊക്കെ ഉണ്ടാവും, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇതൊക്കെ നമുക്ക് എക്സ്റ്റേണലി തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ വണ്ടിയുടെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി നോക്കുകയോ ഒന്നും ചെയ്യണ്ട, ബോണറ്റ് തുറന്ന് നോക്കുകയൊന്നും വേണ്ട. പിന്നെ വീൽസ് കാര്യങ്ങൾ, പിന്നെ ടയറിൻ്റെ ത്രെഡ് നമ്മൾ എങ്ങനെ ഇൻസ്പെക്ട് ചെയ്യുന്നത് നമ്മൾ പല വീഡിയോയിൽ കണ്ടതാണ്. നമ്മൾ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിന് എത്ര ത്രെഡ് ഉണ്ട് നോക്കും. ഫ്രണ്ടിലുള്ള രണ്ട് പുത്തം പുതിയ ടയറാണ് മെച്ചിലേൻ്റെ, എല്ലാ ടയറും മെച്ചിലേൻ്റെ തന്നെയാണ്. പിന്നെ ബാക്കിലുള്ള ടയർ രണ്ടെണ്ണം മാറാറായിട്ടുണ്ട്, അപ്പോൾ അതിനുള്ള പൈസയും കൂടെ നമ്മൾ കാണണം. എല്ലാ നാല് ടയറും നാല് വീലും ചെക്ക് ചെയ്യുക, എല്ലാ മെച്ചിലിൻ്റെ ടയർ തന്നെയാണ് വരുന്നത്. ബാക്കിലുള്ള ടയർ മാറാറായിട്ടുണ്ട്. പിന്നെ വീലിന് ഡാമേജ്, അലോയിൻ്റെ മുകളിൽ സ്ക്രാച്ചസും കാര്യങ്ങളുണ്ട്. ഒരു വണ്ടി എങ്ങനെ മുമ്പ് കൊണ്ടു വരണമെന്ന് പറയണമെങ്കിൽ ആ വണ്ടിയുടെ അലോയ് വീൽ നോക്കിയാൽ മതി. അലോയ് വീലിൻ്റെ മുകളിലുള്ള സ്ക്രാച്ചസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആ വണ്ടി റഫ്ലി യൂസ് ചെയ്താണ്. അതായത് ഓരോ കോർണറിങ്ങൊക്കെ ചെയ്യുന്ന ടൈമിൽ, ഇപ്പോൾ ടൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കൂടിയൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ ഈ എന്താ പറയുക, ഒരു ശ്രദ്ധയില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുമ്പോഴാണ് ഈ സ്ക്രാച്ചസ് ഒക്കെ കുടുങ്ങുക. അപ്പോൾ അങ്ങനത്തെ ആളാണ് ഇത് ഉപയോഗിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. പ്രീവിയസ്ലി എങ്ങനത്തെ ആളാണ് ഉപയോഗിച്ചതെന്ന് അയാളെ സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലാവണം, നമുക്ക് ആ സ്ക്രാച്ചസ് നോക്കിയാൽ മതി. പിന്നെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡോർ തുറന്ന അകത്തേക്ക് കയറി റിപ്സോൺ സീറ്റ്സ്, അതായത് സീറ്റ് കയറിയ സീറ്റ് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ വളരെ എക്സ്പെൻസീവാണ് ലക്ഷറീൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ. സീറ്റ് മറ്റേ എന്താ പറയുക, അത്രയും ഉപയോഗിച്ചിട്ടുള്ള വണ്ടികളാണെങ്കിൽ അങ്ങനെ നമ്മൾ സീറ്റൊക്കെ മോശമാവുള്ളൂ. പക്ഷേ ഓഡോമീറ്ററിൽ മീറ്റർ, ഓഡോമീറ്ററിൽ കിലോമീറ്റർ കുറവാണ്. പക്ഷേ സീറ്റൊക്കെ നോക്കുന്ന ടൈമിൽ ഒരുപാട് പഴക്കം ഉണ്ടെങ്കിൽ മീറ്റർ കറക്കിയ വണ്ടിയായിരിക്കും. പിന്നെ കാറിൻ്റെ ഓപ്ഷൻസ്, അതായത് കാറിൽ നമുക്ക് നാവിഗേഷൻ, സൺപ്രൂഫ് അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഉണ്ടാവും. ആ സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഹെഡ്ലൈനർ ശാഗിയാണോ നമ്മൾ നോക്കുന്നത്, ഹെഡ്ലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റൂഫ്, റൂഫിൻ്റെ ഭാഗം, അതൊക്കെ ഇങ്ങനെ ചിലപ്പം ഗമ്മൊക്കെ പോയിട്ട് ഇങ്ങനെ പൊളിഞ്ഞ് തൂങ്ങി കിടക്കുന്നുണ്ടാവും. അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഗതിയാണ്, ഫിക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ലോക്കൽ സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ സർവീസ് ചെയ്യുന്ന ടൈമിൽ ലോക്കൽ കെമിക്കലൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് അതിനകത്തുള്ള ഈ ഗമ്മൊക്കെ പോയിട്ട് പിന്നെ ഈ സാധനം എന്താ പറയുക നടന്നു വരും. ബി എം ഡബ്ല്യുവിൻ്റെ ഒക്കെ അധികം വണ്ടികളിൽ മുതൽ അത് കാണാൻ പറ്റും, പഴയ വണ്ടികളിലൊക്കെ എന്തായാലും കാണാൻ പറ്റും. പിന്നെ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ വണ്ടി, അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് ഓട്ടോമാറ്റിക് ആണ്. പിന്നെ സ്റ്റിയറിംഗ് വീൽ, അത് ഓണാണോ എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. അതായത് സ്റ്റിയറിംഗ് വീലിൻ്റെ മുകളിലുള്ള അഴുക്ക് കാര്യങ്ങൾ, അതിൻ്റെ തേയ്മാനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇത് എങ്ങനെ യൂസ് ചെയ്തെന്ന് ഏകദേശം ഐഡിയ കിട്ടും. പക്ഷേ ഓഡോമീറ്ററിൽ കിലോമീറ്റർ കുറവാണ്, ബാക്കിയുള്ള എല്ലാ സിംറ്റംസും നല്ല യൂസ് ചെയ്ത മാതിരിയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ മറിച്ചതാണ്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. പിന്നെ അണ്ടർനീത് കാർ, അതായത് ഇരുന്നിട്ട് നോക്കേണ്ട സംഭവമാണ്. അതായത് ലീക്കേജ് കാര്യങ്ങൾ ഇങ്ങനത്തെ ഉണ്ടോ, റസ്റ്റ് ഉണ്ടോ, സസ്പെൻഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തൈറോയിഡ്, ബോൾ ജോയിൻറ്റ്, ഷോക്ക്, പിന്നെ ലോറാംസ്, ആക്സിൽസ്, ഇതൊക്കെ ഫ്രെയിം ഡാമേജ്. ഈ ഒരു ഏരിയ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോകളുണ്ട്. അതായത് ലക്ഷറി യൂസ്ഡ് കാർ ഇൻസ്പെക്ഷൻ്റെ പാർട്ട് വണ്ണ്, പാർട്ട് വണ്ണിൽ നമ്മളൊരു വണ്ടി ചാടിക്കറി പരിശോധിക്കുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം ഡോക്യുമെൻ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അതായത് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണത്. അത് നമ്മൾ ഇവിടെ ഈ എൻ സി ബി അതിൽ വരുന്നതാണ്. പിന്നെ സെക്കൻഡ് പാർട്ട്, അതായത് എൻജിൻ ഇൻസ്പെക്ഷൻ, തേർഡ് പാർട്ട് ആക്സിഡൻറ്റ് ഇൻസ്പെക്ഷൻ, പിന്നെ സസ്പെൻഷൻ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുള്ള ചെയ്തിട്ടുണ്ട്. അങ്ങനെ അഞ്ച് പാർട്ടുകളുണ്ട്. ഈ അഞ്ച് പാർട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇനി ഇതിൻ്റെ സെക്കൻഡ് പേജിലേക്ക് നമുക്ക് പോവാം. സെക്കൻഡ് പേജിലേക്ക് പോവുകയാണെങ്കിൽ
ഈ ഒരു പേജിലേക്ക് വരുന്ന ടൈമിൽ നമ്മൾ എൻജിൻ ഇൻസ്പെക്ഷൻ ആണ് ചെയ്യുന്നത്. ഈ എൻജിൻ ഇൻസ്പെക്ഷൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആ എൻജിൻ ഇൻസ്പെക്ഷൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. നമ്മൾ ആദ്യം തന്നെ വണ്ടി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണ്. ഒബിഡി സ്കാനർ വെച്ച് നമ്മൾ സ്കാൻ ചെയ്തു. പിന്നെ നമുക്ക് നോർമൽ ആയിട്ടുള്ള കോഡ്സ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള കോഡ്സും കാര്യങ്ങളൊന്നും അതിലില്ല. ദെൻ അതിനുശേഷം നമ്മൾ നേരെ പിന്നെ കോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വണ്ടി കോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ, അതായത് നമ്മളവിടെ ചെല്ലുന്ന ടൈമിൽ വണ്ടി ഇത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പോയിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ട് മൂന്ന് ദിവസം മുമ്പ് കൊണ്ട് നിർത്തിയിട്ട വണ്ടിയാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറ്റി. അപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും നോർമൽ ആയിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഓടിയിട്ടുള്ള വണ്ടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് വാം സ്റ്റാർട്ടിലാണ് വരിക. വാം സ്റ്റാർട്ട് അല്ലാത്തതിനെ കൊണ്ട് ഞാൻ അവിടെ ഫുള്ള് ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്ന വണ്ടിയുടെ ട്രങ്കാണ്. ട്രങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന, ജാക്ക് ടൂൾസ് കാര്യങ്ങളുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നോക്കി. പിന്നെ വെഹിക്കിൾ ഓപ്ഷൻസ്, വണ്ടിയിലുള്ള ഓപ്ഷൻസ് കംപ്ലീറ്റ്ലി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഓപ്ഷൻസിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യുന്ന ടൈമിൽ പലപ്പോഴും മനസ്സിലാവും. ചിലതൊക്കെ നമ്മൾ ഫിസിക്കലി ഇൻസ്പെക്ഷൻ തന്നെ നടത്തി നോക്കണം. ഇതിൽ നമുക്ക് എ സി കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഭാഗത്താണ്. എ സി കാര്യങ്ങളൊക്കെ നമ്മൾ എഞ്ചിൻ ഇൻസ്പെക്ഷൻ്റെ കൂടെ തന്നെ എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹെഡ്ലൈനർ നോക്കി, അതായത് എന്തെങ്കിലും വിയർ ആൻഡ് ടിയർ ഒക്കെ സംഭവിച്ചിട്ടുണ്ടോ, തൂങ്ങിക്കിടക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കി. നമ്മൾ മുമ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് റിപ്പീറ്റേഷൻ വന്നാണ് ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. പിന്നെ വിയർ ആൻഡ് ടിയർ, അത് ഗ്യാസ് പെഡൽ, സ്റ്റിയറിംഗ് വീൽ, ഇതൊക്കെ നമ്മൾ നോക്കി നേരത്തെ. പിന്നെ നമ്മൾ ലൈറ്റ്സും കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ഫംഗ്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, ഫിസിക്കലി ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഈ പേജിൽ മെയിനായിട്ട് വരുന്ന സംഗതി, എൻ്റെ കയ്യിലുള്ള ഡിവൈസ് എൽക്കോമീറ്റർ 311T ഡിവൈസ് ഉപയോഗിച്ചിട്ടുള്ള ഇൻസ്പെക്ഷനാണ്. അതിൽ നമ്മൾ ഈ വണ്ടിയുടെ പാനൽ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം വണ്ടിയുടെ ബോഡിയിൽ എവിടെയൊക്കെയാണ് റീപെയിൻറ്റ് കാര്യങ്ങളുള്ളത്, അതായത് പുട്ടി വർക്ക് കൂടുതൽ എവിടെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. അതായത് ഈ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും റീപെയിൻറ്റ് സംഭവിച്ചിട്ടില്ല, പക്ഷേ ഈ ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ റീപെയിൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇത് രണ്ട് ഡെൻ്റാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡെൻ്റാണ്. ഇതിൻ്റെ ഫൈൻഡിങ്സ് എന്താണെന്നുള്ളത് നമ്മൾ വേണ്ട ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. ഇത് ലൈറ്റ് പെയിൻ വർക്ക് ഓൺ റിയർ ബോത്ത് വിലാസ്. പിന്നെ ഫ്രണ്ടിലുള്ള ലെഫ്റ്റ് ഫ്രണ്ടറിൻ്റെ അവിടെ പെയിൻറ്റിങ് വന്നിട്ടുണ്ട്. അതിന് രണ്ട് ഡെൻസ് ഉണ്ട്. പിന്നെ ഓൾ വർക്ക്സ് ഡൺ ഫ്രം ഔട്ട്സൈഡ്, അതായത് കമ്പനീൻ്റെ ഹിസ്റ്ററിയിൽ അതില്ല. നമ്മൾ കമ്പനീൻ്റെ ഹിസ്റ്ററി നമ്മൾ വേറെ ചെക്ക് ചെയ്ത് മാച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അത് കാണുന്നില്ല. പക്ഷേ ഇതിൽ പുറത്തുനിന്ന് പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഓണർ പുറത്തുനിന്ന് പണിയെടുത്തതാണ് ഈ സംഭവം. സെക്കൻഡ് ഓണർക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല. നമ്മളത് ചെക്ക് ചെയ്ത് മുകളിലേക്ക് കാണിച്ചു കൊടുക്കുക ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ടെസ്റ്റ് ഡ്രൈവ് ആണ്. ടെസ്റ്റ് ഡ്രൈവിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ ടേണിംഗ് ടെസ്റ്റ് നടത്തുന്നുണ്ട്, ആക്സിലേഷൻ ടെസ്റ്റ് നടത്തുന്നുണ്ട്, ബ്രേക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്, ഹൈവേയിൽ കൂടെ നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കുന്നുണ്ട്, പിന്നെ നമ്മൾ സിറ്റി കൂടെ ഡ്രൈവ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് നമ്മളിവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് ഡ്രൈവ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കാണുക, അത് കണ്ടു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും. ദെൻ വണ്ടി ഡ്രൈവ് ചെയ്തൊക്കെ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ വണ്ടി സ്കാൻ ചെയ്ത് നോക്കുക. കാരണം എന്ന് വെച്ചാൽ വണ്ടിയിൽ എന്തെങ്കിലും എററേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വിൽക്കാനുള്ള ആൾ ചിലപ്പോൾ അത് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടോ. നമ്മളത് സ്കാൻ ചെയ്യുന്ന ടൈമിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ കുറച്ച് ദൂരം നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്തതിന് ശേഷം നമ്മൾ എഗെയിൻ സ്കാൻ ചെയ്യുന്ന ടൈമിൽ നമുക്കിത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നമ്മളെ ഫൈൻഡിങ്സിന് ശേഷം നമ്മളെ വണ്ടിയുടെ ക്വാളിറ്റി ലെവൽ ഏത് കാറ്റഗറിയിൽ വരുന്നുള്ളത് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഇതൊരു ഗുഡ് ക്വാളിറ്റി എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എക്സലൻ്റ് ക്വാളിറ്റിയിൽ എന്തായാലും വരില്ല. കാരണം എന്ന് വെച്ചാൽ വണ്ടിക്ക് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കുറച്ച് റീപെയിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം വണ്ടിയുടെ 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പം വണ്ടീൻ്റെ ആ ഒരു തേയ്മാനും ആ 62,000 ഓടിയൻ്റെ ഒരു തേയ്മാനും ഇതും, അതായത് ഈ പെയിൻറ്റ് ക്വാളിറ്റിയിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഗുഡ് ക്വാളിറ്റിയിൽ കൊടുത്തിരിക്കുന്നത്. റീപെയിൻ്റ് ഒന്നും ഇല്ലാത്ത കിട്ടുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇത് എക്സെൻഡിൽ കൊടുക്കായിരുന്നു. പക്ഷേ ഇത് ഗുഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലേ നമുക്ക് വരത്തുള്ളൂ. പിന്നെ നമ്മൾ മൊത്തം ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സ്കാൻഡ് നമ്മൾ നോട്ട് DTS ഫോൺ ന്യൂ, അതായത് സ്കാനോട് രണ്ടാമത് നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. പുതിയ പ്രശ്നങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് നമ്മളിതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്വാളിറ്റി ലെവൽ 4 വരുന്നത്, അതായത് ഗുഡ് ക്വാളിറ്റിയിലാണ് വരുന്നത്. നീഡ് ടു ചേഞ്ച് റിയർ ടയേഴ്സ്, ന്യൂ ഇൻഷുറൻസ് നമ്മൾ എന്തായാലും എടുക്കണം. പിന്നെ ഇൻറ്റീരിയർ ക്ലീനിങ് ഒന്നും ചെയ്യാനുണ്ടായിരുന്ന വണ്ടി. പിന്നെ എക്സ്റ്റീരിയർ പോളിഷ് നമ്മൾ നല്ല രീതിയിൽ ചെയ്യാണ്ട്, കാരണം ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് ഉണ്ട്. അത് റീപെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റീപെയിൻറ്റ് ചെയ്ത് വെറുതെ കൊളാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പോളിഷ് ചെയ്ത് റെഡിയാക്കാവുന്ന സംഭവമുള്ളൂ. പിന്നെ എഴുതിയിരിക്കുന്നത് അപ്പാർട്ട് ഫ്രം ലൈറ്റ് റീപെയിൻറ്റിംഗ് എവറിത്തിങ് ഈസ് പെർഫെക്റ്റ് ഓൺ ദിസ് കാർ. അതായത് വണ്ടി ഡ്രൈവ് ചെയ്തതിന് ശേഷം പെർഫെക്റ്റ് ആണ് വണ്ടി. കിട്ടിലും വണ്ടിയായിരുന്നു ഇത്, കിട്ടിലും സി ക്ലാസ് ആയിരുന്നു. അപ്പം അതിനുശേഷം നമ്മൾ വാല്യുവേറ്റ് ചെയ്ത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ വാല്യുവേറ്റ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ തന്നെ സൈൻ ചെയ്ത് അവിടെ നമ്മൾ സീലും വെച്ചിട്ടിരിക്കുന്നു. ഇതാണ് നമ്മളെ ഒരു ഇവാലുവേഷൻ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇവാലുവേഷൻ ചെക്ക് ലിസ്റ്റ് എന്നല്ല, ഇൻസ്പെക്ഷൻ
ഇൻസ്പെക്ഷൻ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റിയിട്ട് നമ്മളെ സൈറ്റിൽ കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഞാൻ കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക. നിങ്ങളൊരു വണ്ടി ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ടൈമിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവാലുവേഷൻ ചെക്ക് ലിസ്റ്റ് ഒന്ന് ഓടിച്ച് കണ്ടു. കാരണം നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സമയം പോകും. പക്ഷേ നിങ്ങൾക്ക് ഈ ഇവാലുവേഷൻ ചെക്ക് ലിസ്റ്റ് കറക്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഞ്ചിൻ ഇൻസ്പെക്ഷൻ, ആക്സിഡൻറ്റ് ഇൻസ്പെക്ഷൻ, ടെസ്റ്റ് ഡ്രൈവ് എങ്ങനെ ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് നോക്കിയിട്ട് പരിശോധിക്കുക എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ അത് ഒരു സിനിമ പോലെ ആയിപ്പോകും. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയിട്ട് ആ വീഡിയോസൊക്കെ കാണുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. കാരണം ഇതൊന്നും ആരും എവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല. അപ്പോൾ നിങ്ങൾ വണ്ടി കച്ചവടത്തിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആവും. അപ്പോൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു അടുത്ത വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ.